ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് മനീജ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട് ലുക്ക് വന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം മുടി കെട്ടാം അപ്പം ഞാൻ ആദ്യം ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടോണറാണ് ടോണർ ഇല്ലെങ്കിൽ നമുക്ക് പനിനീര് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് ഞാനിവിടെ ഐ കാർട്ടിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ ആ ഒരു വീഡിയോ ഹോൾ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് പർപ്പിൾ ഹോളാണ് അപ്പോൾ ഇത് ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് ടോണർ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ മേക്കപ്പ് ഇടുന്നുണ്ട് നമ്മൾ നേരെ ചെന്ന് മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടായിരിക്കും ആ കുഴികളിൽ ഈ മേക്കപ്പ് ചെന്ന് അടഞ്ഞിരിക്കും അടഞ്ഞിരുന്ന് നമ്മളത് പ്രോപ്പറായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് മൂക്കുരു ഉണ്ടാക്കാനായിട്ട് കാരണമാകും എനിക്കിവിടെ ഒരു മൂക്കുരു വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്നതല്ല അല്ലാണ്ട് വന്നതാണ് അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത് ഇനി ഇതൊന്ന് സെറ്റാവുക നമ്മുടെ ഫേസിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളുടെ കുക്കുമ്പർ ടോണർ നമ്മുടെ ഫേസിലൊന്ന് അബ്സോർബ് ആവട്ടെ ആ സമയത്തിന് നമുക്ക് ലിപ് ബാം ഇടാം ഞാനിപ്പോ ഹിമാലയയുടെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളിപ്പോ വിചാരിക്കും എന്റെ വീഡിയോസ് ഫുള്ളായിട്ട് ഐ മീൻ ഞാൻ ഇടുന്ന വീഡിയോസ് എപ്പോഴും കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ ഇവരുടെ ബ്രാൻഡ് അംബാസഡർ ആണോ എന്ന് പക്ഷെ അല്ല ഇത് ഞാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത് നിങ്ങളിപ്പോൾ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ യൂസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കാര്യം കൊറോണയാണ് ഇതിന് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത് ആ സമയത്തിന് ഇതൊന്ന് നമ്മുടെ ലിപ്പിലൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾക്ക് ടോണർ ഫേസിൽ ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം പലരും പല രീതിക്കാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ളൊരു രീതിക്കാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പം ടോണർ അപ്ലൈ ചെയ്തു ലിപ് ബാം അപ്ലൈ ചെയ്തു ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഹിമാലയയുടെ യൂത്ത് എറ്റേണിറ്റി ഡേ ക്രീമാണ് ഇത് SPF 15 ആണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്രീമാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനിലും മോയ്സ്ചറൈസറിനും പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതും ഞാൻ ആ ഹോൾ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാർ ഞാൻ ഇത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മളെപ്പോഴും എന്ത് അപ്ലൈ ചെയ്താലും ഇടണം അതുപോലെ തന്നെ ചെവിയിലും ഇടണം കാര്യം പലയിടത്തും പല സ്കിൻ ടോൺ ആയാലും കാണാൻ തന്നെ ഒരു രസം കാണത്തില്ല ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ അതിനുശേഷം നമുക്ക് അടുത്തത് ചെയ്യാം അപ്പം നമ്മളുടെ ആ ഒരു ഡേ ക്രീം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഫൗണ്ടേഷൻ ആണ് ലാക്മിയുടെ പെർഫെക്റ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ മാർബിൾ ആണ് ഇതിന്റെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാനിത് കയ്യിൽ കുറച്ച് എടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ബ്യൂട്ടി സ്പഞ്ച് ആണ് അറിയായിരിക്കുമല്ലോ നമുക്ക് മേക്കപ്പ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിക്കുന്നത് ഇനി ഇതില്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടായാലും അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനും ബ്യൂട്ടി സ്പഞ്ച് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ പിമ്പിൾസ് ഒക്കെ ഉള്ളപ്പോൾ ഡേവ് ചെയ്ത് മേക്കപ്പ് ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത് എനിക്കാണെങ്കിൽ അവിടെ നീറുന്നുണ്ട്
നനച്ചിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നനയ്ക്കുന്നത്. നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ തന്നെ നമ്മൾ മേടിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ മേടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ മേടിക്കാനായിട്ട് നോക്കുക. ഓൺലൈനായിട്ട് പോയി മേടിക്കരുത്. അങ്ങനെ മേടിച്ചാൽ നമുക്ക് കളർ പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മൾ ഓഫ്ലൈനായിട്ട് പോയി മേടിക്കുമ്പോൾ നമുക്ക് ഇട്ടൊക്കെ നോക്കി നമ്മൾ ഓഫ്ലൈനായിട്ട് മേടിക്കുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഇട്ട് നോക്കി തൊട്ട് നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇച്ചിരി ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരുപാട് കുട്ടി അടിച്ച പോലെയൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് ഞാൻ പൊതുവെ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുവിധം അബ്സോർബായി. പിമ്പിൾ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ഫൗണ്ടേഷൻ മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫിനിഷ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് കോംപാക്ട് പൗഡറാണ്. ഇത് ലാക്മിയുടെ കോംപാക്ട് പൗഡറാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചിങ്ങനെ എടുത്തിട്ട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാ. ഒഴിച്ചു പോകുന്നത് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ണിന്റെ താഴെ നമ്മളെപ്പോഴും നമ്മളുടെ ഫേസിൽ എവിടെയൊക്കെയാണോ പെട്ടെന്ന് വിയർക്കുന്നത് ആ ഭാഗത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ചെയ്യാം. ഐലൈനർ ചെയ്യുമ്പം ഓരോരുത്തരുടെ കണ്ണിൻ്റെ വലിപ്പവും ഓരോരുത്തരുടെ കണ്ണിൻ്റെ ഭംഗി അനുസരിച്ച് നമുക്ക് ലൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പൊതുവെ വരയ്ക്കുന്ന രീതിക്കാണ് ഞാനിപ്പം ചെയ്യുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഇത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം നോക്കി ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മിററാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വാലിടുന്നില്ല കണ്ണിന്, കാര്യം ഞാൻ ഒരുപാട് വാലിടുമ്പോൾ എൻ്റെ കണ്ണ് കുഞ്ഞു കണ്ണായിട്ട് തോന്നും. അപ്പം മറ്റേ കണ്ണും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വരയ്ക്കണ്ടേ. അതിനായിട്ട് ഞാനിപ്പം മേബിലിൻ്റെ കൊളോസൽ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വരയ്ക്കാം. നമ്മൾ കരി വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ മുകളിലും കൂടെ നമ്മളുടെ ആ ഒരു വാട്ടർ ഐയുടെ മുകളുണ്ടല്ലോ, ഇവിടുന്ന് മുകളിൽ അവിടെയും കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് വരയ്ക്കുമ്പം നമ്മളുടെ കണ്ണ് കുറച്ചും കൂടെ ഓപ്പണപ്പ് ആവും. അപ്പൊ ഞാൻ ഇവിടെ കരി വരച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ നമുക്ക് കാജൽ ഒന്ന് ഇട്ടിട്ട് വരാം. അപ്പൊ ഞാൻ എൻ്റെ രണ്ട് കണ്ണിലും കാജൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ മസ്കാര ഇല്ല, അതിന് പകരം ഞാൻ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഐലൈനർ എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ ടിപ്പ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആണ്, അധികമൊന്നുമില്ല. അതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മൾ മസ്കാര ഇടുമ്പോഴും നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ ഓപ്പണപ്പായിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് പുരികം നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് പുരികം വരയ്ക്കാം. അപ്പം ഞാൻ അതിനായിട്ട് രണ്ട് ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഇന്നലെ മേടിച്ച ഐബ്രോ പെൻസിലാണ്. അപ്പം ഇതിലാണ്, ഇതിൽ ഈ ബ്രഷ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പുരികം ഇങ്ങനെ ഒന്ന് കോതി ഒതുക്കാൻ പറ്റും, ചീകി ഒതുക്കാൻ പറ്റും. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ വലിയ പിരികായിട്ട് തോന്നുന്നുണ്ട്. അതിനാണ് നമ്മൾ ഐബ്രോ യൂസ് ചെയ്യുന്നത്, ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മള് ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒന്നും കൂടെ നമുക്കൊന്ന് കോമ്പാക്ട് ചെയ്യാം. കാര്യം നമ്മളിപ്പോൾ ഇങ്ങനെ തൊട്ട് തലോടിയില്ലേ ഫേസിൽ, അപ്പം നമ്മളുടെ കോമ്പാക്ട് ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറയാം, ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഡെയിലി യൂസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസ് അതിനൊക്കെ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്, ഒരുപാടൊന്നുമില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് കളർ ഫിവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ഇത് ഞാൻ ഓഫ്ലൈൻ വഴി മേടിച്ചതാണ്. അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്യാവേ. ഈ ലിപ്സ്റ്റിക് വന്നിട്ട് ക്രീമിയാണ്, പെട്ടെന്ന് ഡ്രൈ ആകും. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ നമുക്ക് ബ്ലഷായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം. ബ്ലഷ് നമ്മൾ ഈ ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇത്ര ഭാഗമുണ്ട് അവിടെ ഒരു കുറച്ചും കൂടി നല്ല ഒരു റെഡിഷ് ചുവന്ന് തുടുത്ത കവിളുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. അപ്പം ബ്ലഷിന് പകരം നമുക്ക് ഉള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ആയാലും യൂസ് ചെയ്യാം. അതിൻ്റെ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിൾ അല്ലേ കാണിക്കുന്നത്, അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ, ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ആദ്യം കണ്ട എന്ന വെച്ചിട്ട് ഇപ്പം കുറച്ചുകൂടെ ഭംഗിയില്ലേ. ഇനി നമുക്ക് വേണ്ടത്, ഇനി ഞാൻ കടയിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ വേണ്ടിട്ടുണ്ട് കേട്ടോ. റെഡ് റെഡ്, ഞാൻ അങ്ങനെ വളം യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. റെഡ് ക്യൂടെക്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഞാൻ തലയൊക്കെ ഒന്ന് കെട്ടി മാലയും കമ്മലും ഒക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഫുൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തല കെട്ടാൻ ഞാൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടു. കാര്യം എനിക്ക് അത്യാവശ്യം നെറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഹെയർ സ്റ്റൈലും എനിക്ക് പറ്റത്തില്ല. അപ്പം ഒരുപാട് നോക്കി 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 ആണ് ഞാൻ കഷ്ടപ്പെട്ട് ഹെയർ സ്റ്റൈൽ ഒപ്പിച്ചത്. ഇതും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഹെയർ സ്റ്റൈലിൽ. എന്നാലും ഞാൻ അഡ്വാൻസ്ഡ് ടൈം ലേറ്റ് ആകുമെന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ ഈ ഹെയർ സ്റ്റൈലിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. ഇനി ഒരു പൊട്ടിടണം, പൊട്ടിൻ്റെ ഒരു കുറവുണ്ട്. റെഡ് പൊട്ടി തന്നെ ഇട്ടേക്കും.
കുട്ടികളൊക്കെ ഇപ്പം കാല പറഞ്ഞു ഞാൻ നിന്നാണ് സത്യം പറഞ്ഞ കുപ്പിവള ഇരുന്നാണ്. അപ്പം ഞാൻ ഒരു കയ്യിൽ കുപ്പിവള ഇട്ടിട്ടുണ്ട്, ഒരു കയ്യിൽ ഈ ഒരു ഗോൾഡ് വളയും ഇട്ടിട്ടുണ്ട്. അപ്പം ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ഞാൻ തന്നെ ഉടുത്തതായതുകൊണ്ടിട്ട് ഒരുപാട് ഡിഫോൾട്ട്സ് ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഫുൾ ഫോട്ടോസ് കാണാം.